പലപ്പോഴും പരിഹാസ ട്വീറ്റുകളും മറ്റുമായി ഐസ്ലൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റ് ലോകത്ത് ചിരി പടർത്താറുണ്ട്. എന്നാൽ അവരുടെ മറ്റൊരു ട്വീറ്റാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അതും ഇന്ത്യൻ ആരാധകർക്കിടയിലാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ടെസ്റ്റ് ടീം പ്രഖ്യാപിച്ചപ്പോൾ മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയെ 12-ാമനായി പ്രഖ്യാപിച്ചതാണ് അത്. പലരും ഒരൽപ്പം ദേഷ്യത്തോടെയാണ് ട്വീറ്റിൽ പ്രതികരിച്ചത്. ഇപ്പോഴത്തെ പരിശീലകൻ രാഹുൽ ദ്രാവിഡാണ് ടീമിന്റെ ക്യാപ്റ്റൻ എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം. നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ താരം VVS ലക്ഷ്മൺ എന്നിവർക്കൊന്നും പ്ലേയിങ് ഇലവനിൽ ഇടം നേടാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യക്കായി 101 ടെസ്റ്റുകൾ കളിച്ചിട്ടുള്ള കോഹ്ലിയെ ഒഴിവാക്കിയതാണ് പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളുടെ പട്ടികയിൽ കോഹ്ലി 6-ാം സ്ഥാനത്താണ്. ഇതിൽ 27 സെഞ്ചുറികളും ഉൾപ്പെടും. എന്നാൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ കോഹ്ലി 12-ാമൻ. ഐസ്ലൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ടെസ്റ്റ് 11. സുനിൽ ഗവാസ്കർ, വീരേന്ദ്ര സേവാങ്, രാഹുൽ ദ്രാവിഡ്, സച്ചിൻ ടെണ്ടുൽക്കർ, വിജയ് ഹസാരെ, MS ധോണി, കപിൽ ദേവ്, R അശ്വിൻ, അനിൽ കുംബ്ലെ, ജവഗൽ ശ്രീനാഥ്, ജസ്പ്രീത് ബുംറ. ഇതിൽ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാഹുൽ ദ്രാവിഡിനെയാണ്. റിസർവ് താരങ്ങൾ: വിരാട് കോഹ്ലി, BS ചന്ദ്രശേഖർ, രവീന്ദ്ര ജഡേജ, സഹീർ ഖാൻ, VVS ലക്ഷ്മൺ, ഹർഭജൻ സിംഗ്.